ചതപദാരം തിരുവചനപദ സുവജ വചനപദര ജനപദാരം തിരുവചന പദസാര സാരം ഈശോ വിഷിക സ്തുതി ആയിരിക്കട്ടെ മാന്യപ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ യോഹന്നാനും യേശയ്യായും കൂട്ടുകാരാണ് ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ലാത്ത കൂട്ടുകാർ എഴുന്നൂറ് വർഷങ്ങൾക്കപ്പുറവും ഇപ്പുറവുമായി ജീവിച്ച കൂട്ടുകാർ പക്ഷേ അവർ മഹത്വത്തിൻ്റെ കൂട്ടുകാരാണ് യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല ഗ്രീക്കിൽ ആ ക്രിയാപദം ഇനി എന്താണ് യേശുവിൻ്റെ മഹത്വീകരണം എന്നൊരു ചോദ്യമുണ്ട് യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല ആ ചോദ്യം അവിടെ നിൽക്കട്ടെ യേശുയ പ്രവാചകൻ അൻപത്തിരണ്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ അത് അതിൻ്റെ സപ്തതി ഭാഷ്യത്തിൽ ഗ്രീക്ക് വേർഷനിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഹുപ്സോ എന്ന ഉയർത്തപ്പെടുക ആ ക്രിയാപദം നമ്മൾ കണ്ടതാണ് അതിനോട് ചേർന്ന് കണ്ടതാണ് മഹത്വപ്പെടുക എന്നുള്ളത് ദോക്സാസോ അതിങ്ങനെയാണ് അവൻ ഉയർത്തപ്പെടുകയും ഏറെ മഹത്വപ്പെടുകയും ചെയ്യും അവൻ ഉയർത്തപ്പെടുകയും അവിടെയാണ് ഹുപ്സോവോ ഏറെ മഹത്വപ്പെടുകയും ചെയ്യും യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് യേശു കുരിശിലേറുന്ന നിമിഷമാണ് യേശുവിൻ്റെ മഹത്വത്തിൻ്റെ നിമിഷം പ്രിയപ്പെട്ടവര് എൻ്റെ ദാസന് ശ്രേയസ് ഉണ്ടാകും അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും എന്ന് ഏശയ്യ അൻപത്തിരണ്ട് പതിമൂന്നിൽ നമ്മൾ ആദ്യമായി വായിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ആർക്കോ നല്ല കാലം വന്നു ചേർന്നിരിക്കുന്നു എന്നാൽ പതിനാലാം വാക്യത്തിൽ തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ എന്താ വായിച്ചത് അവനെ കണ്ടവർ അമ്പരന്ന് പോയി മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു അവൻ്റെ രൂപം മനുഷ്യൻ്റെതല്ല നോക്കണം ഈ ദോക്സാസോ ഈ മഹത്വപ്പെടുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ വികൃതനായിത്തീരുന്ന വിരൂപനായിത്തീരുന്ന അവർ അവസ്ഥയാണ് അതേ കാഴ്ചപ്പാടാണ് യോഹന്നാൻ്റേതും യേശുവിൻ്റെ മഹത്വത്തിൻ്റെ നിമിഷങ്ങൾ യേശുവിൻ്റെ കുരിശിലേറലിൻ്റെ നിമിഷങ്ങളാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യോഗന്യൻ്റെ സുവിശേഷത്തെ മുഖ്യമായും രണ്ട് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം ആദ്യത്തേത് അടയാളത്തിൻ്റെ ഭാഗം രണ്ടാമത്തേതോ ഒന്നാമത്തേത് അടയാളങ്ങളുടെ പുസ്തകം അത് ഒന്നാം അധ്യായം പത്തൊമ്പത് മുതൽ പന്ത്രണ്ടാം അധ്യായം അൻപത് വരെയാണ് രണ്ടാമത്തേതോ മഹത്വത്തിൻ്റെ പുസ്തകം അത് പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ ഇരുപത്തൊന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം വരെയാണ് അതെ മഹത്വത്തിൻ്റെ പുസ്തകം കുരിശിലേക്കുള്ള യേശുവിൻ്റെ ആ ഒരുക്കം അതാണ് മഹത്വത്തിൻ്റെ പുസ്തകം ക്രൂശുമരണത്തെ ദയനീയതയായും കുരിശിനെ വെറും പീഡനോപകരണമായും കരുതുന്ന കാഴ്ചപ്പാട് ആ കാണുന്ന ആ കാഴ്ചപ്പാട് തിരുത്തപ്പെടേണ്ടതാണ് യഹൂദർക്കിടർച്ചയും വിജാതിയർക്ക് ഭോഷത്വുമായ ക്രൂശിതനായ യേശുവിനെയാണ് ഘോഷിക്കുന്നത് ഒന്ന് കൊറിയന്തോസ് ഒന്ന് ഇരുപത്തിമൂന്ന് ക്രൂശിതനാണ് നമ്മുടെ മഹത്വം കുരിശിലാണ് യേശു ക്രിസ്തുവിൻ്റെ അനന്യത കുടികൊള്ളുന്നത് ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നിങ്ങൾക്ക് നമസ്കാരം ദൈവത്തിന് നന്ദി